ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ വീട്ടുമുറ്റത്ത് പ്ലാവ് നമുക്ക് സ്ഥലപരിമിതിക്കനുസരിച്ചും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇനം ഏതാണ്, ഒരുപാട് ഹൈറ്റിൽ പോകാതെ ചുവട്ടിൽ നിന്നേ കുലകുത്തി കായ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്താൽ നമുക്ക് കൂടുതലായിട്ട് ചക്ക നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും, എന്ത് ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്ഥലപരിമിതി ഉള്ളവർക്ക് നടാൻ പറ്റിയ പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ ഏർലി. അപ്പോൾ നമുക്ക് നട്ട് ഒരു വർഷം കൊണ്ട് കായ്ക്കും എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കിത് വർഷത്തിൽ രണ്ട് തവണ വിളവെടുക്കാനായിട്ട് സാധിക്കും. തൈകൾ വാങ്ങുമ്പോൾ പ്രായമായ വലിയ തൈകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല ഇനത്തിൽപ്പെട്ട തൈകളും വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിലേ നമുക്ക് പെട്ടെന്ന് കായ്കൾ ലഭിക്കുകയുള്ളൂ. ചക്ക ഒരുപാട് വലിപ്പമില്ലാത്തത് കൊണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പഴുത്താൽ നല്ല മധുരമുള്ള ചുളകളുമാണ്, അതേപോലെ കറയും കുറവാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വിയറ്റ്നാം സൂപ്പർ ഏർലിയുടെ പ്രത്യേകതകൾ. അതേപോലെ സ്ഥലപരിമിതി ഉള്ളവർക്ക് നമുക്ക് ടെറസിലും ഡ്രമ്മുകളിലും ഒക്കെ വളർത്തിയെടുക്കാമെന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ഒരുപാട് ഹൈറ്റിലൊന്നും പോകാതെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മറ്റു പ്ലാവൊക്കെ നല്ല ഹൈറ്റിൽ പോകും, നമുക്ക് ചക്കകൾ നമുക്ക് ലഭ്യമാകാൻ തന്നെ ബുദ്ധിമുട്ടാണ്, പറിച്ചെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ ഒരു പ്ലാവിൽ നമുക്ക് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. നമുക്ക് നല്ല ചുവട്ടിൽ തന്നെ ഒരുപാട് കുലകുത്തി കായ്ക്കാനൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് നാടൻ വെറൈറ്റി ആയാലും ഹൈബ്രിഡ് ആയാലും നമ്മൾ ശ്രദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് നിറയെ കായ്കൾ ലഭ്യമാകും. കളകളൊക്കെ വന്ന ശേഷം കൊഴിഞ്ഞു പോകുന്നു, കറുത്തു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അതേപോലെ ആദ്യം ഉണ്ടാകുന്നതൊക്കെ ആൺചക്കകളായിരിക്കും, അതൊക്കെ കൊഴിഞ്ഞു പോകും. അതിനുശേഷം പെൺചക്കകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചക്കകളായിട്ട് കിട്ടും. അതേപോലെ കാൽസ്യക്കുറവ് വന്നാലും കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ചുവട്ടിൽ നിന്ന് മാറി നമുക്ക് കുമ്മായം ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുക. കുമ്മായം ഇട്ട ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് വളപ്രയോഗം ചെയ്യാം. അതിനായിട്ട് നമുക്ക് ചാണകപ്പൊടി ഉപയോഗിക്കാം, കോഴിവളം ഉപയോഗിക്കാം, അതേപോലെ നമുക്ക് വേപ്പിൻ പിണ്ണാക്കൊക്കെ വളമായിട്ട് കൊടുക്കാം. പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തും നമ്മൾ തൈകൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും. ചക്ക നന്നായിട്ടുണ്ടാവണമെങ്കിൽ വെയിൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് 500 ഗ്രാം ഉലുവ 5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച ശേഷം അത് തണുത്ത് വരുമ്പോൾ നമുക്കത് നമ്മുടെ ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ആ ഉലുവയിൽ തന്നെ നമുക്ക് 2 ദിവസത്തിന് ശേഷം 2 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ച് ആ ഉലുവ സഹിതം നമ്മുടെ ആ പ്ലാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കായ്ബലം കിട്ടാനായിട്ട് സഹായിക്കും. ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ തന്നെ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് നമ്മുടെ പ്ലാവിന് കിട്ടും. നന്നായിട്ട് കായ്കൾ ഉണ്ടാവാനായിട്ടുള്ള പ്രവണത ഉണ്ടാകും. അതേപോലെ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഏർലിയൊക്കെ ഒരുപാട് ഹൈറ്റിൽ പോകാതെ നമുക്ക് കൈയെത്തുന്ന ദൂരത്തിൽ ഹൈറ്റിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചക്കകൾ കൂടുതലായിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ വെയിറ്റ് താങ്ങാതെ ഒടിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഉള്ള രീതിയിൽ നമ്മളതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ചുവട്ടിൽ നിന്നേ കൂടുതൽ കായ്കളൊക്കെ വരും, കൂടുതൽ ശിഖരങ്ങളുണ്ടാവും, അതിനനുസരിച്ച് കായ്കളും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ നാടൻ വെറൈറ്റീസൊക്കെ ഒരുപാട് ഹൈറ്റിൽ വളർന്നിട്ട് നമുക്ക് ചക്കകൾ പറിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാവുകൾക്കൊക്കെ നമുക്ക് ചുവട്ടിൽ നിന്നേ കായ്ക്കാനായിട്ട് പണ്ടുകാലം മുതലേ ആളുകൾ ഉപയോഗിച്ച് വരുന്നതാണ് പച്ചച്ചാണകം. അത് നമുക്ക് നമ്മുടെ താഴ്ത്തടിയുടെ എല്ലാ ഭാഗത്തും പച്ചച്ചാണകം, നമുക്ക് കയ്യെത്തും ദൂരത്ത് കായ്കൾ കിട്ടാനായിട്ടുള്ള ഭാഗത്തെല്ലാം പച്ചച്ചാണകം തേച്ചു കൊടുക്കുക. ആ പച്ചച്ചാണകം നമ്മുടെ ചുറ്റും തേച്ചു കൊടുത്ത ശേഷം അത് ആ ചാണകം ഡ്രൈ ആയി കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേനും അത് ഡ്രൈ ആവും. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. അങ്ങനെ ഒരു ഒന്നിടവട്ടം നമ്മളൊന്ന് ഡ്രൈ ആകുമ്പോൾ നനച്ച് കൊടുക്കുക. പതുക്കെ തന്നെ അവിടെ നിന്ന് പുതിയ തളിർപ്പുകൾ വന്നു തുടങ്ങും, അതിനനുസരിച്ച് കൂടുതൽ കളകൾ ചക്കകൾ വന്നു തുടങ്ങും. അപ്പോൾ അടുത്ത വർഷം മുതൽ നമുക്ക് ചുവട്ടിൽ നിന്നേ കൂടുതൽ ചക്കകൾ ഉണ്ടാവും. അപ്പോൾ അതും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. നാടൻ വെറൈറ്റീസൊക്കെ നടുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കൂടുതലായി പെട്ടെന്ന് കാലയളവിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചക്കകളൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലെ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ നട്ട് വളർത്തുന്നതാണ് നല്ലത്. സ്ഥലപരിമിതി ഉള്ളവർക്കും ഇതേപോലുള്ള വിയറ്റ്നാം സൂപ്പർ ഏർലിയൊക്കെ നട്ട് വളർത്തുന്നത് വളരെ നല്ലതാണ്.
അപ്പം ചക്ക നമുക്ക് കയ്യെത്തും ദൂരത്ത്, നമുക്ക് ഒരുപാട് ഹൈറ്റിൽ വളർന്നിട്ട് ഒരു പ്രയോജനമില്ല. അപ്പം കയ്യെത്തും ദൂരത്ത് കിട്ടാനായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ കൃത്യമായ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളൊക്കെ കൊടുക്കുക. ചുവട്ടിലൊരു ഈർപ്പം നിലനിർത്താനായിട്ട് നമുക്ക് പുല്ലൊക്കെ കളകളായിട്ട് ഇട്ട് കൊടുക്കുന്നതോ കരിയിലൊക്കെ ഇട്ട് പുതയിട്ട് കൊടുക്കുന്നതൊക്കെ നമ്മുടെ പ്ലാവിൻ്റെ ചുവട്ടിൽ ഒരു നനവ് നിലനിർത്തുന്നതൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ നല്ല വേനൽ സമയമാണെങ്കിൽ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ സ്ഥലപരിമിതിക്കുള്ളിൽ നമുക്ക് ചുവട്ടിൽ നിന്നേ ധാരാളം കായ്കൾ കിട്ടാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.